ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ആദ്യത്തെ 2500 കടക്കാർക്ക് സൗജന്യ പ്രമോഷൻ. പൊന്നാനിയിലേക്ക് നമ്മൾ പോകുന്നു. പൊന്നാനി പൊളിറ്റിക്കൽ സസ്പെൻസ് ഉള്ള പൊന്നാനി, സ്പീക്കറുടെ പൊന്നാനി, വിവാദങ്ങൾ ഉണ്ടായ പൊന്നാനി, രാഷ്ട്രീയം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന പൊന്നാനി. ആര് തോറ്റു തൊപ്പിയിടും, ആര് വിജയിച്ചു തൊപ്പിയിടും, നമുക്ക് നോക്കാം. പൊന്നാനിയിൽ മത്സരാർത്ഥികൾ ഇവരാണ്. പൊന്നാനിയിലെ മത്സരാർത്ഥികൾ പി നന്ദകുമാർ CPM വേണ്ടി, AM രോഹിത്, സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി NDA വേണ്ടി. പേരാണ് സ്ഥാനാർത്ഥികൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പൊന്നാനിയിൽ സിദ്ദിഖ് വേണമോ നന്ദകുമാർ വേണമോ എന്നുള്ള ചർച്ച വളരെയധികം ശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് പൊന്നാനിയിലെ പരസ്യമായ പ്രക്ഷോഭം. ഇതുവരെ നമ്മൾ കാണാത്ത, CPM ബെൽറ്റുകളിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പൊന്നാനി സാക്ഷ്യം വഹിച്ചു. പൊന്നാനിയിൽ ഈ പി ശ്രീരാമകൃഷ്ണൻ ഒട്ടേറെ വിവാദങ്ങളുടെ നടുവിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ഫലം വളരെ നിർണായകവുമാണ്. സുജയ, 2016 കണക്കുകൾ പറഞ്ഞോളൂ. 15,640 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായാണ് പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയതും സ്പീക്കറായതും. പക്ഷേ ഇത്തവണ ആ സീറ്റ് അദ്ദേഹത്തിന് വിട്ടു നൽകേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവിടെ ശക്തമായ മത്സരവുമായി രോഹിത് എത്തുന്നു. നന്ദകുമാറിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അതൃപ്തികൾ അത് പരസ്യമായി പുറത്തേക്ക് വന്ന സാഹചര്യം, അങ്ങനെ എല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ ഭൂരിപക്ഷം നിലനിർത്തുമോ അതോ അവിടെ ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ളൊരു രാഷ്ട്രീയ കൗതുകം നിലനിൽക്കുന്നു. അല്ലേ ഗോപികൃഷ്ണൻ? ഉറപ്പായിട്ടും. അതെ, പൊന്നാനിയെ സംബന്ധിച്ച്, പൊന്നാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ പാർട്ടിയെ CPM സംബന്ധിച്ചും ഈ സർക്കാരിനെ സംബന്ധിച്ചും ഏറ്റവും അധികം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന ഒരു മണ്ഡലം പൊന്നാനിയായിരിക്കും ഇക്കുറി. പ്രത്യേകിച്ച് സ്പീക്കർക്കെതിരായിട്ടുള്ള ആരോപണം ഇന്നുകൂടി വാർത്തയായിരിക്കുന്ന സാഹചര്യത്തിൽ പൊന്നാനി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊന്നാനിയിലെ വിജയം എനിക്ക് തോന്നുന്നു അവിടുത്തെ ഈ പ്രാദേശിക ഘടകത്തിന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ആണോ ഇടതു മുന്നണി നിർത്തിയിരിക്കുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് CPM ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് CPM കേഡറുകൾ കരുതുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഉള്ളത്. അല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി. സ്റ്റാച്ചുറുള്ള ഒരു നേതാവാണ്. രണ്ടാമത്തെ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ CPM കേഡറുകൾ തന്നെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യും. CPM കേഡറല്ല അധികം പുറത്തു വന്നത്, നമ്മൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ കണ്ടതുപോലെയല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പൊന്നാനി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏറ്റവും ഒടുവിൽ സിദ്ദിഖ് പോലും വളരെ ശക്തമായി ഈ ക്യാമ്പയിന്റെ മുൻ രംഗത്ത് തന്നെയുണ്ട്. മാത്രമല്ല സംസ്ഥാന സമിതി ഡിബേറ്റ് പൊന്നാനിയുടെ റിസൾട്ടിലേക്ക് നമ്മൾ വന്നാൽ, പൊന്നാനിയുടെ റിസൾട്ട് 24 കേരള മെഗാ പ്രീ പോൾ സർവേ, ദ റിസൾട്ട് ഈസ് നൗ ഓൺ യുവർ സ്ക്രീൻ. പി നന്ദകുമാർ തന്നെ പക്ഷേ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് നമ്മളുടെ സർവേ ഫലം പറയുന്നത്. 45% പി നന്ദകുമാറിന് നേടാൻ കഴിയുക. പക്ഷേ തൊട്ടു പിന്നിലുണ്ട് AM രോഹിത് എന്ന കോൺഗ്രസ് കാൻഡിഡേറ്റ്, 44%. 11% NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 1% എന്ന് പറയുമ്പോൾ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അടിയൊഴുക്ക് എന്ന് ഞാൻ പറയുന്നത്. ഈ 1%, ഇതല്ലല്ലോ പൊന്നാനിയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം. 2016 അതിനു മുമ്പ് ഇങ്ങനെയല്ലല്ലോ. പൊന്നാനി ചുമന്നു നടക്കുന്ന ഒരു മണ്ഡലമായിരുന്നു എപ്പോഴും. കഴിഞ്ഞ 3 പൊന്നാനി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ 1% LDF അവിടെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അടിയൊഴുക്ക് വളരെ പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നത് അരുൺ, എനിക്ക് തോന്നുന്നത് പൊന്നാനിയിലെ ഫലം വരുമ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ജയപരാജയമായിരിക്കും അവിടെ. തീർച്ചയായും. പൊന്നാനിയിലെ വിധിയെഴുത്ത് മറ്റൊന്നായാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഒരു വലിയ നാഷണൽ പൊളിറ്റിക്കൽ ഹെഡ്ലൈൻ ഉള്ള സാധ്യത കൂടിയുണ്ട്. അത് വളരെ, അത് നമുക്ക് വേണ്ട ചുരുക്കത്തിൽ എങ്ങനെ പറയാം, നന്ദകുമാറിന്റെ പ്ലസും മൈനസും ശ്രീരാമകൃഷ്ണനാണ്. കറക്റ്റ് ആണ്. വോട്ടിന്റെ കൃത്യമായിട്ടുള്ള വിജയം നിൽക്കുന്നത് തൂക്കിയാണ് വിജയകുമാർ പറഞ്ഞു. തീർച്ചയായും പി ശ്രീരാമകൃഷ്ണന്റെ വിജയമായിരിക്കും ഇതിൽ, അല്ലെങ്കിൽ വിജയ പരാജയമായിരിക്കും ഇതിൽ നിർവചിക്കപ്പെടുക. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ഇനി നമ്മുടെ നാട്ടിലെ കച്ചവടവും സമ്പത്തും നമുക്ക് തന്നെ.